ഇനി ലൈസൻസ് ഇല്ലാതെ പാമ്പിനോട് കളി വേണ്ട. സ്വയം രക്ഷ നേടാനും പാമ്പിനെ രക്ഷിക്കാനും സർപ്പ. പാമ്പ് പിടുത്തക്കാരനാണെന്ന് പറഞ്ഞ് നാട്ടിൽ കണ്ട പാമ്പിനെ പിടിച്ചാൽ പിടിവീഴുന്നത് വനം വകുപ്പിൽ നിന്നായിരിക്കും. ഇനി പാമ്പിനെ പിടികൂടണമെങ്കിൽ വനം വകുപ്പ് നൽകുന്ന പ്രത്യേക പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം. ഇത്തരത്തിൽ ലൈസൻസ് ഉള്ളവരെ മാത്രം പാമ്പിനെ പിടികൂടാൻ അനുവദിക്കാൻ തീരുമാനമായി കഴിഞ്ഞു. അതിന്റെ ആദ്യപടിയെന്നോണം പരിശീലനങ്ങൾ നടന്നുവരികയാണ്. സർപ്പ എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന മൊബൈൽ ആപ്പും പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് പുറത്തിറക്കി കഴിഞ്ഞു. വയനാട് ജില്ലയിൽ ഇതുവരെ 30 വനപാലകർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞതായി വയനാട് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് MD ഹരിലാൽ പറഞ്ഞു. ബത്തേരി ഗജയിലാണ് രണ്ടു തവണയായി പരിശീലന പരിപാടി നടത്തിയത്. പരിശീലനത്തിനായി അപേക്ഷിച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് പരിശീലനം നൽകുന്നത്. വീട്ടിലോ ഓഫീസിലോ വിഷപ്പാമ്പുകൾ എത്തിയാൽ അംഗീകൃത പാമ്പ് പിടുത്തക്കാരെ വിവരമറിയിക്കാനും പാമ്പിനെ പ്രദേശത്തു നിന്ന് മാറ്റാനും സർപ്പ എന്ന പേരിൽ വനം വകുപ്പ് ഒരുക്കിയ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പാമ്പിനെ കണ്ടാൽ പാമ്പിന്റെയോ മാളത്തിന്റെയോ ചിത്രമെടുത്ത് ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. 25 കിലോമീറ്റർ ചുറ്റളവിൽ പാമ്പ് പിടുത്തത്തിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള റെസ്ക്യൂ ടീം സ്ഥലത്തെത്തും. GPS സംവിധാനത്തിലൂടെയാണ് സ്ഥലം മനസ്സിലാക്കുന്നത്. പാമ്പ് കടിയേറ്റതാണെങ്കിൽ ചികിത്സ ലഭ്യമായ സമീപത്തെ ആശുപത്രിയുടെ വിവരങ്ങളും ആപ്പിലൂടെ ലഭിക്കും. ബാഗ് ആൻഡ് പൈപ്പ് എന്ന ശാസ്ത്രീയ പാമ്പ് പിടുത്തമാണ് അഭ്യസിപ്പിക്കുന്നത്. ആളുകളുടെ മുമ്പിൽ പാമ്പ് പെട്ടാൽ അത് ആദ്യം രക്ഷപ്പെടാനായി മാളങ്ങൾ തിരയും. പാമ്പിനെ കണ്ട സ്ഥലത്ത് പൈപ്പും ബാഗും സ്ഥാപിച്ചാൽ മാളമെന്ന് കരുതി പൈപ്പിലൂടെ കയറുന്ന പാമ്പ് ബാഗിലെത്തും. കൈകൊണ്ട് തൊടാതെ തന്നെ പാമ്പ് സഞ്ചിയിലാകും. അങ്ങനെ സാധിക്കാതെ വരുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം പാമ്പിനെ തലഭാഗത്ത് ഹൂക്ക് വെച്ച് മറച്ച് മാളമെന്ന് തോന്നിക്കുന്ന സഞ്ചിയിലേക്ക് വഴികാട്ടുകയാണ് ചെയ്യുക. പാമ്പിനെ പോറൽ പോലും ഏൽക്കാതെ പിടിക്കുന്ന രീതിയാണ് പരിശീലിപ്പിക്കുന്നത്. പിടിയിലാകുന്ന പാമ്പിനെ സുരക്ഷിതമായ സ്ഥലത്ത് പിന്നീട് തുറന്നുവിടും. ഒട്ടേറെ വനിതാ ജീവനക്കാരടക്കം പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. വിഷചികിത്സ, പാമ്പിന്റെ പ്രായം പറയൽ, ആണോ പെണ്ണോ എന്ന് പറയുക തുടങ്ങിയ അബദ്ധധാരണകൾ തടയുകയെന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണെന്ന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്നേക് റെസ്ക്യൂ ട്രെയിനർ സന്ദീപ് ദാസ് പറഞ്ഞു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പാമ്പിനെ പിടികൂടുന്നതും കൊല്ലുന്നതും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. 1972 മുതൽ നിയമം പ്രാബല്യത്തിലുണ്ടെങ്കിലും പലപ്പോഴും നടപടി ഉണ്ടാകാറില്ല. എന്നാൽ മൂർഖന് ഉപയോഗിച്ച് നടത്തിയ ഉത്തരവധക്കേസിനു ശേഷം സംഭവം വനം വകുപ്പ് ഗൌരവത്തിലെടുത്തു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം പാമ്പിനെ പിടികൂടാനും തുറന്നുവിടാനും പുതിയ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. വനംവകുപ്പ് ജീവനക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായുള്ള പരിശീലനം പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്ത് 300 പേരാണ് ഇത്തരത്തിൽ പരിശീലനം നേടിയത്. പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള സന്നദ്ധ പ്രവർത്തകർക്കും നിലവിൽ പാമ്പ് പിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമാണ് ഇനി പരിശീലനം നൽകുക. 2 ദിവസത്തെ ശാസ്ത്രീയ പരിശീലനമാണ് ഇവർക്ക് നൽകുന്നത്. പാമ്പുകളെ തിരിച്ചറിയുന്നതിനും പാമ്പ് കടിയേറ്റാൽ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകളെപ്പറ്റിയും പരിശീലിപ്പിക്കും. 21-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് പരിശീലനം നൽകുന്നത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സോഷ്യൽ ഫോറസ്ട്രി SEF ആണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പാമ്പുകളെ പിടികൂടാനോ കൊല്ലാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല. പലരും ജീവൻ പണയം വെച്ച് പാമ്പിനെ പിടികൂടുകയും കടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പൊതുജനത്തിന് ഏറെ ഗുണം ചെയ്യും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.